പ്രിയമുള്ള സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും ഈ നോട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തിൻ്റെ കുറേ നോട്ടുകൾ ഇവിടെ ഇങ്ങനെ കാണാം ഞാൻ ഒരു അത്യാവശ്യത്തിന് ഇന്നലെ നമ്മളുടെ എ ടി എമ്മിൽ നിന്ന് കരസ്ഥമാക്കിയതാണ് ഈ നോട്ടുകൾ എന്ന് പറഞ്ഞാൽ എ ടി എമ്മിൽ നിന്ന് ഞാൻ ശേഖരിച്ച ഈ നോട്ടുകൾ ഇന്ന് സി ഡി എം എ വഴി ഒരു അക്കൗണ്ടിലേക്ക് ഇടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഈ നോട്ടുകളൊന്നും സി ഡി എം എടുക്കുന്നില്ല അപ്പം ഞാൻ ഇതിൻ്റെ കാരണം മനസ്സിലാക്കുന്ന എന്താണെന്ന് വിചാരിച്ചാൽ ഈ നോടി നോട്ടിൻ്റെ ഈ വെള്ള ഭാഗത്ത് ഓരോന്നായിട്ട് എഴുതി വെച്ച് നിങ്ങൾക്ക് കാണാം ചില നോട്ടിൽ പന്ത്രണ്ട് ചില നോട്ടിൽ മുപ്പത്തി മൂന്ന് ചിലതിൽ എഴുപത്തിയേഴ് അങ്ങനെ പല സംഭവങ്ങൾ കടലാസുപെനസില് കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ഈ കടലാസ് കടലാസുപെനസിലും കൊണ്ട് എഴുതി വെച്ചതും പിന്നെ അതേപോലെ തന്നെ ഒരു നോട്ടിൽ ഇതാ ഹോൾ വീണടക്കണം ആ ആറ് എന്ന് എഴുതിയെൻ്റെ മുകളിലായിട്ടൊരു ഹോളും കാണാനുണ്ട് ഇങ്ങനെ ഈ നോട്ടുകളിൽ പലതും നമുക്ക് സി ഡി എം എ വഴി അയക്കാൻ പറ്റാത്ത രൂപത്തിലാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് പക്ഷേ ഈ നോട്ടുകൾ തന്നെയാണ് ഞാൻ എ ടി എമ്മിൽ നിന്നും കളക്റ്റ് ചെയ്തതും അപ്പം നമ്മൾ കളക്ട് ചെയ്ത ഈ നോട്ടിന് ഒരു വിലയില്ല അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത ഈ നോട്ടിന് ഭയങ്കര വിലയാണ് നമ്മൾ തിരിച്ചു കൊടുക്കാൻ നോക്കുമ്പോൾ ഈ നോട്ടിന് യാതൊരു വിധത്തിലുള്ള വിലയും ഇല്ലാത്തതായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു സാധാരണക്കാരൻ ഇതേപോലെ കുറച്ച് പൈസ എടുത്തിട്ട് എന്തെങ്കിലും കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ എന്താ സംഭവിക്കാം എന്നെ തന്നെ അവനും ഈ എന്താണ് ഇതിൻ്റെ കാരണമെന്ന് മനസ്സിലാവാതെ വട്ടത്തിരിയുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ നമ്മളൊക്കെ നോട്ട് ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ കാണാം അവർ അതിൻ്റെ മുകളിൽ കടൽ ഹസ്ബൻസിനും കൊണ്ട് എന്തെങ്കിലുമൊക്കെ തോന്നിയാസങ്ങൾ എഴുതി വെക്കണം ഇതേപോലെ ആറിൽ നിന്നോ നാല് നിന്നോ മൂന്ന് രണ്ട് പത്ത് നിന്നോ നൂറുന്നോ ഒക്കെ എഴുതി വയ്ക്കും ഇങ്ങനെ തോന്നിയാസങ്ങൾ എഴുതി വെച്ചിട്ട് ആ നോട്ടുകൾ തന്നെ നമുക്ക് എ ടി എം വഴി വിതരണം ചെയ്യുകയും നമ്മളിത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ചിലവാക്കാൻ നോക്കുമ്പോൾ ചിലവാകാത്ത ഒരു സാധനം പോലെ എന്ന് പറഞ്ഞാൽ പൊട്ടൂരിൽ പണയം വെച്ച പോലെയാണ് ഇപ്പോൾ ഈ നോട്ടുകൾ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇതുമായി ജോലി ചെയ്യുന്ന ആളുകളെല്ലാം ഇത്തരം കുസൃതി തരങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വിവരക്കേടുകൾ ചെയ്യാതിരിക്കുക ഇതിന് കുസൃതി തരങ്ങളെന്നല്ല വിവരക്കേട് എന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം നോട്ടുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൊരു പേപ്പർ വെച്ചിട്ട് അങ്ങനെ എഴുതിയിട്ടത് അതിൽ വെക്കുക അല്ലെങ്കിൽ ഒരു ലക്ഷം പശയുള്ള പേപ്പറായാലും കുഴപ്പമില്ല പശയുള്ള പേപ്പർ വെച്ചിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ ചളി പിടിച്ചാൽ വേറെ എടുക്കാതെ വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ അതും ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് ഈ കെട്ടിൻ്റെ മുകളിൽ റബ്ബർ ബാൻഡ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പേപ്പറിൽ ഒരു തുണ്ട് പേപ്പറിൽ ഇതുകൊണ്ട് എഴുതി വെച്ചാൽ പോരെ ഇപ്പം മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന ഈ ആളുകൾ ശരിക്ക് പറഞ്ഞാൽ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഇത് പോലെ പല ആളുകളും ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാകും പക്ഷേ ഞാനും പല പ്രാവശ്യം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും നോട്ടുകൾ ഒരേപോലെ സി ഡി എം എ റിജക്റ്റ് ചെയ്തപ്പോൾ എനിക്കിത് പറയാതിരിക്കാൻ വയ്യ എന്നുള്ള ഒരു സാഹചര്യം വന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇതേപോലത്തെ നോട്ടുകളിൽ എഴുതുന്ന ആളുകളോട് അവരോട് പറയുക ഇത് ചെയ്യുന്നത് തെറ്റാണ് നിങ്ങളിത് ചെയ്യുന്നത് കൊണ്ട് പലപ്പോഴും പലർക്കും ബുദ്ധിമുട്ടുണ്ടാകും ഒരു പക്ഷേ നമുക്ക് പൈസയ്ക്ക് അത്യാവശ്യമുള്ള ഒരു സാഹചര്യമാണെങ്കിൽ ഈ പൈസ കൊണ്ട് പോയാൽ ഇത് എടുക്കുന്നില്ല എന്ന് വന്നാൽ പെട്ടില്ലേ ഇനിയിപ്പോൾ ഇത് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്ത് മാറല്ലാതെ വേറെ എന്തെങ്കിലും വഴികളുണ്ടോ ഇനി ഇത് മാച്ചിട്ട് കൊണ്ടുപോയി കൊടുത്ത് സി ഡി എമ്മിൽ ഇട്ടാൽ തന്നെ എടുക്കുമെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല അപ്പോൾ ഓക്കെ താങ്ക് യു നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇത് ഈ രീതിയിൽ രൂപ കൈകാര്യം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഇത് ചെയ്യുന്നത് ശരിക്കും രാജ്യദ്രോഹം തന്നെയാണ് ശരിക്കും ഇത് ഓക്കേ